എന്നാലും ഞാൻ എന്നെ തന്നെ വിചാരിച്ചു ഇല്ല. Hi friends. എല്ലാവരുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കുറേ നാളെ കൂടി നമ്മൾ ഒരു ഗെയിംസ് ആയിട്ട് വന്നിട്ടുണ്ട് ഒരു ചേട്ടാ. നമ്മൾ ഒരു ഗെയിം വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ ദിവസമായിട്ട് നമ്മൾ ഡേ മേലെ തന്നെയാണ്. അപ്പോൾ എന്താ പറയുക, അതിൽ നിന്ന് മാറ്റി പിടിക്കാൻ വേണ്ടി നമ്മൾ ഒരു ഗെയിമിന്റെ വീഡിയോ ആണ്. അതെ അതെ, നമ്മളുടെ പിള്ളേരൊക്കെ പറഞ്ഞു തുടങ്ങിയായിരുന്നു, ചേച്ചി ചലഞ്ച് ചെയ്യൂ, ഗെയിം ചെയ്യൂ അല്ലെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇന്നൊരു ഗെയിം ആയിട്ടാണ് വന്നിരിക്കുന്നത്, ഒരു അടിപൊളി ഗെയിമാണ്. ഡിസ്പോസബിൾ ഗ്ലാസ് വെച്ചിട്ടാണ് ഇന്നത്തെ ഗെയിം അല്ലെ. പിന്നെ വേറെ കാര്യം, ഈ സംഭവം കിട്ടാൻ ഇച്ചിരി പാടായിരുന്നു, അതുകൊണ്ടാണ് കുറെ ദിവസം ഞാൻ അന്വേഷിച്ചു. ലോക്ക്ഡൌൺ ആയതിന്റെ പേരിൽ നമുക്ക് സ്റ്റേഷൻ കടകളൊന്നും ഓപ്പൺ അല്ലായിരുന്നു. അപ്പൊ ഇപ്പൊ എന്താ പറയാ, ഇവിടെ ഇപ്പൊ 10 മണി വരെ 4 മണി വരെ ആക്കിയിട്ടുണ്ട് കടകളിലെ, 4 മണി വരെ ഓപ്പൺ ആണ്. ഇപ്പൊ നമ്മൾ ഈ അക സൈഡിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും ഒരുപാട് കടകളൊക്കെ രാത്രിയിലും ഉണ്ട്. അപ്പൊ ഇന്ന് വന്നു കഴിഞ്ഞാൽ ഏതായാലും എനിക്ക് ഗ്ലാസ് കിട്ടി. അപ്പൊ നമ്മൾ ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരു ഗെയിം ആണ്. അപ്പൊ ഇത് വെച്ചിട്ടുള്ള ഗെയിംസ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. പിന്നെ റെഡിയാണോ? യെസ്. എന്താ പറയാ, ഇതൊക്കെ കാണുമ്പോ കല്യാണമൊക്കെ ഓർമ്മ വരുന്നു. കല്യാണങ്ങളൊക്കെ എത്ര നാളായാലും കല്യാണമൊക്കെ കൂടിയിട്ടുണ്ട് ചേട്ടാ. അപ്പൊ നമ്മൾ നമ്മുടെ ആദ്യത്തെ ഗെയിമിലേക്ക് പോവാണ്. റൂൾസ് പറയട്ടെ ചേട്ടാ. പറഞ്ഞോളൂ, ഞാൻ റെഡിയാണ്. ആദ്യത്തെ ഗെയിമിന് നമ്മളെ ഇവിടെ ഫസ്റ്റ് തന്നെ ഈ ലാസ്റ്റ് വരുന്ന ഗ്ലാസ്സിന് ഒരു ബ്ലാക്ക് മാർക്ക് ഇട്ട് കൊടുക്കാണ്. അപ്പൊ നമ്മള് ലാസ്റ്റ് വണ്ണില് കളർ കൊടുത്തിരിക്കുകയാണ് അല്ലേ. ഇനി നമ്മള് ഇത് 1 by 1 ആയിട്ട് താഴേക്ക് വെക്കുകയാണ്, കളയാതെ. താഴെ കളയാതെ ഇതേപോലെ ഇങ്ങനെ എടുത്തിട്ട് എടുത്ത് താഴെ വെക്കുക. അങ്ങനെ ഇത് ലാസ്റ്റ്, ഇത് ഫസ്റ്റ് വരണം. ഓക്കെ, അവരെ ഈ ഗെയിമിൽ ജയിക്കും. അപ്പൊ ആദ്യത്തെ ഗെയിം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുകയാണ് കേട്ടോ. എന്തൊരു മകനാണോ. പൊരിഞ്ഞ പോരാട്ടം, ഇഞ്ചോടിഞ്ചു പോരാട്ടം, ഇഞ്ചോടിഞ്ചു പോരാട്ടമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്കൊന്നും ശ്രദ്ധിക്കാൻ സമയമില്ല. ഞാൻ കാണുന്നില്ല കൂട്ടുകാരെ, നിങ്ങൾ കണ്ടിട്ട് വേണം കേട്ടോ കമന്റ് ചെയ്യാൻ വേണ്ടിട്ട്. അഞ്ചെണ്ണം ബാക്കിയുണ്ട് ബിനേഷേട്ടന്. അപ്പൊ ഞാന് ഫസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ ഈ ഗെയിമില് എനിക്ക് ഒരു പോയിന്റ് കിട്ടി, ബിനേഷേട്ടൻ ഔട്ട്. പിന്നെ അടുത്ത ഗെയിമിലേക്ക് നമ്മൾ പോവാണ്. രണ്ടാമത്തെ ഗെയിം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഗ്ലാസിന്റെ ബാക്ക് സൈഡിലെ എ ബി സി ഡി എഴുതുക. അതായത് ഓരോരുത്തരെ എ ബി സി, അങ്ങനെ ആദ്യം എ ബി സി ഡി കംപ്ലീറ്റ് ചെയ്യുന്ന ആരാണോ അവരാണ് ഈ ഗെയിമിൽ വിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ പേരെടുത്ത് കൈ പിടിച്ചോ. റെഡി, 1 2 3 സ്റ്റാർട്ട് ഗോ. Yes. T. U. Ready? No, we're not ready. E. W. X. Y. Is it? Yeah! 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 Ache. Ache. That's a
ഇത് പണ്ട് പി ടി ഉഷിക്ക് ഇത് നമ്മുടെ പി ടി ഉഷിക്ക് സെക്കൻഡില് ഒരംശത്തിന്റെ പേരിൽ ഒളിമ്പിക്സിൽ നഷ്ടമായി എന്ന് പറഞ്ഞവരെയാണ്. പിന്നെ ഒരു ധാരണമായിട്ടല്ല, ഞാന് എന്താ പറയാ ഒരു സെക്കൻഡിൽ ചെറിയ ഫ്രാക്ഷൻ അത്രേ പറ്റിയുള്ളൂ. തോൽവിയാണ് ഞാൻ അംഗീകരിക്കുന്നത്. അപ്പൊ രണ്ട് സീറോ. അപ്പൊ നമ്മുടെ അടുത്ത് മൂന്നാമത്തെ ഗെയിമിലേക്ക് പോകട്ടോ വിനേഷ് ചേട്ടാ. മൂന്നാമത്തെ ഗെയിമിന് വേണ്ടിട്ട് നമുക്ക് ഒരു ആറ് അല്ലെങ്കിൽ എട്ടെണ്ണം മതി, എട്ട് ക്ലാസ് എടുക്കാം. എട്ട് ക്ലാസ് അഞ്ചായി എട്ട് ക്ലാസ് ഞങ്ങൾ എടുത്തിട്ടുണ്ട്. എട്ട് ക്ലാസ് വെച്ചിട്ട് നമ്മളൊരു എന്താ പറയാ ഒരു സംഭവം ഉണ്ടാക്കണം. ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കേണ്ടത്. ഇത് ഒന്നിനു മുകളിൽ ഒന്നായിട്ട് ഉണ്ടാക്കണം. മറിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ വീണ്ടും തുടങ്ങണം. അങ്ങനെ ഫസ്റ്റ് ഇത് കംപ്ലീറ്റ് ചെയ്യുന്ന ആരാണോ അവർക്കാണ് ഫസ്റ്റ്. ഓക്കെ, റെഡി ആണോ? അപ്പൊ നമ്മള് തേർഡ് ഗെയിമിലേക്ക് പോവാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്. ഗോ. നിന്റെ അമ്മയെ പേടിക്കുകയാണോ? മൂന്നാമത്തെ ഗെയിമിൽ തോറ്റതിന് ശേഷം വിനേഷേട്ടനെ കൊണ്ട് നാലാമത്തെ ഗെയിമിലേക്ക് വരികയാണ്. നമ്മള് 21 ഇത് മാറ്റി വെക്കാം ആദ്യം. അപ്പൊ ഇനി 21 ക്ലാസ് വെച്ചിട്ട് നമ്മൾ ഒരു പിരമിഡ് ഉണ്ടാക്കാൻ പോവാണ്. പിരമിഡ് സ്പീഡിൽ ഉണ്ടാക്കുക, അതിനുശേഷം അത് നമ്മള് തിരിച്ച് അതുപോലെ തന്നെ കളയാതെ എടുത്തു വെക്കുകയും വേണം. ഓക്കെ, മൂന്ന് മത്സരം തോറ്റു നിൽക്കുന്ന ആള് എന്നുള്ള രീതിയിൽ ഒരു ചെറിയ കൺസൾട്ടേഷൻ ഒക്കെ ആയിരിക്കും അല്ലേ? അപ്പൊ നമ്മൾ പിരമിഡ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റെഡി, 1 2 3 സ്റ്റാർട്ട്, ഗോ. ഇതെല്ലാം ചെയ്തു പഠിച്ചാർന്നോന്ന് എനിക്ക് തോന്നുന്നു. പറഞ്ഞു കൊടുക്കരുത്. നീക്ക് അപ്പൊ അമ്മോട് ഒരു സ്നേഹം, ഈ വീട്ടിൽ അമ്മോട് സ്നേഹം ഒരു മനുഷ്യനില്ല കേട്ടോ. ഞാൻ തോറ്റുപോയി.
എവിടെയോ ഒരു എന്തോ ഒരു മിസ്റ്റേക്ക് പറ്റി. സാരമില്ല, എന്നാലും ശരി, മൂന്നോ ഒന്നല്ലേ ഉള്ളു. ഓ, ഒരു പോയിന്റ് കിട്ടിയതാണ്. അപ്പൊ വിനേഷ്, ഞാൻ ജയിച്ചു കേട്ടോ. ഇത് വിനേഷേട്ടനെ ക്ലാസ് കൊടുത്തപ്പോഴേ എന്തോ ഒരു കളി കണ്ടു, അതിന്റെയാണ് പോട്ട്. അപ്പൊ നമ്മൾ അങ്ങനെ അഞ്ചാമത്തെ ഗെയിമിലേക്ക് വന്നേക്കാണ്, നമ്മുടെ ഫൈനൽ ഗെയിം. ഇതില് കൂടി ജയിക്കും വിനേഷേട്ടൻ, ഇതിലും കൂടി ജയിച്ചാൽ വിനേഷേട്ടന അല്ല, ഇതിലും കൂടി ജയിച്ചാലും വിനേഷേട്ടൻ തന്നെയാണ് തോക്കുന്നത്. ഡിസിപ്ലിൻ ആയിട്ട്. അപ്പൊ ഇന്ന് അടുത്ത ഗെയിം എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇതിനകത്ത് ഒരു ഗ്ലാസ്സിൽ നമ്മൾ വെള്ളം നിറയ്ക്കുന്നു, മറ്റേ ഗ്ലാസ്സിൽ ബോളുണ്ട്. ഓക്കെ, എന്നിട്ട് ഈ വെള്ളം നമ്മൾ സ്പൂണുകൊണ്ട് കോരി കോരി ഒഴിച്ച് ഈ ഗ്ലാസ്സിൽ ഫുള്ള് വെള്ളം കളയാതെ ഇതിനകത്ത് ഒഴിച്ച് ഫസ്റ്റ് ആരാണ് ഈ ബോൾ മുകളിൽ ഇങ്ങനെ കൊണ്ടുവരുന്നത്, അവരാണ് വിന്നർ. ഓക്കെ, ഒരു സ്പൂൺ പറഞ്ഞ ഒരു സ്പൂൺ തന്നെ. അപ്പൊ നിങ്ങൾക്ക് കളി മനസ്സിലായെന്ന് വിചാരിക്കണം, നമ്മൾ ഈ ഗ്ലാസ്സിലേക്ക് വെള്ളം ഒഴിക്കാൻ പോകണം കേട്ടോ. രണ്ടുപേരും ഒരു ഗ്ലാസ്സിൽ വെള്ളം ഒഴിക്കും. ഈ ഗ്ലാസ്സിൽ വെള്ളം ഒഴിച്ചു, വിനേഷേട്ടന്റെ ഈ ഗ്ലാസ്സിൽ വെള്ളം തുല്യ അളവിൽ ഒഴിച്ചു കൊടുക്കണം. ഈ പണി വേറെയും ഇത് വെച്ചിട്ടുള്ള ഗെയിമുകളുണ്ട്, പക്ഷെ നമുക്ക് എന്താ പറയാ, എന്റെ ബാക്കി സാധന സാമഗ്രികൾ ഇപ്പൊ കയ്യിലില്ലാത്തോണ്ടല്ലോ ചേട്ടാ. ഒപ്പിക്കണാണ് എന്താ, നമുക്ക് ഈ ലോക്ക്ഡൌണിന്റെ പ്രശ്നം ഒരു പരിധിവരെ മാറിക്കഴിഞ്ഞാൽ നമുക്ക് അല്ലെ ഷോപ്പ് ഒക്കെ തുറന്നു കഴിഞ്ഞാൽ നമ്മൾ ഇനിയും അടിപൊളി ഗെയിംസുമായിട്ട് വരാനായിരിക്കും. ഇപ്പൊ രണ്ടുപേരുടെയും ബോള് ഗ്ലാസ്സിലിട്ട് കാണിച്ചെടുത്തരാം. ഇതിനകത്ത് വെള്ളമില്ല കേട്ടോ, വെള്ളമില്ല. അപ്പത്തേ നമ്മള് കളി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. റെഡി, 1 2 3. നിങ്ങൾ നോക്ക് കൂട്ടുകാർ, നിങ്ങൾ നോക്ക്, നിങ്ങൾ നോക്ക്, നിങ്ങൾ നോക്ക്, ആരുടെയാണ് ബോൾ ആദ്യം ബോളിലേക്ക് പൊങ്ങി ഉയർത്തുന്നത്. ചാടിക്കില്ല ഞാൻ, അനുവദിക്കില്ല ഞാൻ. എന്റെ കൃഷ്ണോ, എന്റെ ക്ലാസ്സിൽ നിന്ന് വെള്ളം പൊങ്ങി വരുന്നില്ലേ, പൊങ്ങട്ടെ, അങ്ങനെ പൊങ്ങട്ടെ. ഇതിൽ ഇഞ്ചോട് ഇഞ്ചു പോയാണ് രണ്ടുപേരും ജയിച്ചു. എന്നാലും ഞാൻ എന്റെ തന്നെ വിജയം പ്രഖ്യാപിക്കുകയാണ്. ഇല്ല, അപ്പൊ വിനേഷേട്ടന് ഒരു പോയിന്റും എനിക്ക് 4 പോയിന്റും. അതെങ്ങനെ മൊത്തം 5 എണ്ണത്തിന് അത് 3 എണ്ണത്തിൽ എവിടെ ജയിച്ചു, 1 എണ്ണത്തില് എന്താ പറയാ വിനേഷേട്ടൻ ജയിച്ചു, പിന്നെ ഒരരയും വെച്ച് 1.5 സമനിലയാണ്. ഞാൻ പരാജയപ്പെട്ടിരിക്കുന്നു. അതെ, അപ്പൊ ഇന്നത്തെ ഗെയിം എന്താ പറയാ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അല്ല വിനേഷേട്ടാ, അടിപൊളി ഗെയിം ആയിരുന്നു. നമ്മൾ എന്താ പറയാ, ഇനി സംഭവങ്ങള് ഒരുപാട് ഗെയിംസ് ഇത് വെച്ച് കളിക്കാവുന്നതാണ്. പക്ഷെ അതിനുള്ള മെറ്റീരിയൽസ് ബാക്കി സാധനങ്ങൾ നമ്മുടെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ അതുമായിട്ട് നമ്മൾ അടുത്ത ദിവസങ്ങളിലൊക്കെ വരുന്നതായിരിക്കും അല്ലെ. ലോക്ക്ഡൌൺ എപ്പോഴെങ്കിലും ഇടയ്ക്കുന്ന തീരുന്നേടം വരെ അല്ല, സംഭവം കിട്ടുമ്പോ. നിങ്ങൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക ഞങ്ങളുടെ ഈ ഗെയിമിനെ പറ്റിയുള്ളത്. അല്ലെ മനുഷ്യടാ, അടിപൊളിയായിട്ട് ചെയ്തു എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെങ്കിൽ എന്തായാലും നമ്മളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക അല്ലെ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമന്റ് ബോക്സിലൂടെ അറിയിക്കണം കേട്ടോ. അപ്പൊ ഇനി അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് ഞങ്ങൾ വരാതെ വരേക്കും. ബൈ ബൈ, താങ്ക് യു.